ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. പാർലൽ കോളേജ് അധ്യാപകരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താതിനുള്ള ബാധ്യത സർക്കാരിന് ഉണ്ട് എന്ന KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ 10,000 പാരലൽ കോളേജ് അധ്യാപകർ അതിജീവനത്തിനായി നടത്തിയ സമരം സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് കേരളത്തിലെ പാരലൽ കോളേജുകളിലെ അധ്യാപകർ. ജോലിക്കു വേണ്ടി സർക്കാരിന്റെ മുൻപിൽ കൈനീട്ടി നിരാശരായവർ അവസാനം ഗത്യന്തരമില്ലാതെയാണ് കുടുംബം പുലർത്തുന്നതിനായി പാരലൽ കോളേജുകളെ അഭയം പ്രാപിച്ചത്. സർക്കാരിന്റേതോ മറ്റ് ഏജൻസികളുടെയോ ഔദാര്യമില്ലാതെ സ്വയം തൊഴിൽ കണ്ടെത്തിയവരാണിവർ. കഴിഞ്ഞ 6 മാസക്കാലമായി ഒരു രൂപ പോലും വരുമാനവുമില്ല. കുടുംബം പുലർത്തുന്നതിനായി നെട്ടോട്ടം ഓടുകയാണ് പാരലൽ കോളേജ് അധ്യാപകർ. അതിനിടയിലാണ് പാരലൽ കോളേജ് വിദ്യാഭ്യാസ മേഖല തന്നെ ഇല്ലാതാക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ മേഖല നിലനിർത്തുന്നതിന് ആവശ്യമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കണമെന്ന സമരക്കാരുടെ ആവശ്യം ന്യായമാണ്. യൂണിവേഴ്സിറ്റികളിൽ ബിരുദ വിദ്യാഭ്യാസം നിലനിർത്തുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. ട്യൂഷൻ സെന്ററുകളും അതുപോലെ തന്നെ പാരലൽ കോളേജുകളും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി ഒരു രൂപ പോലും വരുമാനമില്ലാതെ ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് കേരളത്തിലെ പാരലൽ കോളേജ് അധ്യാപകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വീണ്ടും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികളിൽ നിന്നും എടുത്ത് പുതിയ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് ആരംഭിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫൈനാൻസ് കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ കോളേജുകളിലും പ്രവേശനം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് പാരലൽ കോളേജ് വിദ്യാഭ്യാസത്തെയാണ്. നമുക്കറിയാം കേരളത്തിൽ സർക്കാരിന് പോലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ പാരലൽ കോളേജിലെ അധ്യാപകരും പാരലൽ കോളേജും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു മേഖലയെ ആകമാനം പിഴുതെറിയുന്ന സമീപനം സർക്കാർ സ്വീകരിക്കരുത്. എല്ലാ മൂസക്ക നിങ്ങൾ ഇതേടിയാ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളുപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.